ഒരു വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ചലച്ചിത്ര ആസ്വാദകർക്കും അതുപോലെ തന്നെ സിനിമാ പ്രേമികൾക്കും ഏറെ ആവേശകരമായ ആഘോഷമായിട്ടുള്ള ഉത്സവമായിട്ടുള്ള ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 29th ചലച്ചിത്രോത്സവം തിരുവനന്തപുരത്ത് തുടങ്ങാൻ പോവുകയാണ്. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. 13th മുതൽ, December 13 to 20 വരെ ഏകദേശം 15 സ്ക്രീനുകളിലായി 177 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. ഇത്തവണ സാധാരണ ഒരു ചലച്ചിത്രമേള എന്നതിലുപരി വലിയ പ്രത്യേകതകൾ തന്നെയാണ് ഇത്തവണ കാത്തിരിക്കുന്നത്. കാരണം ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പ്രേക്ഷകരും, പ്രത്യേകിച്ചും ചലച്ചിത്ര നിരൂപകരും അതോടൊപ്പം തന്നെ ആസ്വാദകരും ഏറെ കാത്തിരിക്കുന്ന പല വിഭാഗങ്ങളിലുള്ള രാജ്യാന്തര ശ്രദ്ധ നേടിയിട്ടുള്ള ഒട്ടനവധി ചിത്രങ്ങൾ തന്നെയാണ് ഇത്തവണ ശ്രദ്ധേയമായിരിക്കുന്നത്. ഒപ്പം 50 വനിതാ സംവിധായകരുടെ പ്രത്യേക ചിത്രങ്ങളും, വനിതാ പ്രാതിനിധ്യം ഏറ്റവും അധികം എടുത്തു പറയാൻ കഴിയുന്ന ഒരു മേള കൂടിയാണ് ഇത്തവണ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് നമുക്കിവിടെ കൃത്യമായ ഷെഡ്യൂൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, നമുക്കതറിയാൻ സാധിക്കും. 13th വെള്ളിയാഴ്ച മുതൽ ആരംഭിച്ച് 20th വെള്ളിയാഴ്ച തന്നെ സമാപിക്കുന്ന രീതിയിൽ ചലച്ചിത്രമേള സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ള ചില സംഭവങ്ങളെന്ന് പറയുമ്പോൾ, ലോക ചലച്ചിത്രമേളകളിൽ ജനപ്രീതി നേടിയിട്ടുള്ള 13 ചിത്രങ്ങളാണ് ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് എന്ന പേരിൽ തന്നെ പ്രത്യേകമായി ഇത്തവണ പ്രദർശിപ്പിക്കാൻ പോകുന്നത്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇതൊക്കെ തന്നെ പ്രധാന ആകർഷണമായി മാറുമെന്നും, അതോടൊപ്പം തന്നെ 15 സ്ക്രീനുകളിലായി തന്നെയാണ് ഇത്രയധികം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. ഒപ്പം തന്നെ സ്ത്രീകൾക്ക് ഏറ്റവും അധികം അംഗീകാരം നൽകുന്ന ഫീമെയിൽ ഗൈസ് എന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി തന്നെയാണ് ഏകദേശം 52 വരുന്ന സിനിമകൾ ഇങ്ങനെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതൊക്കെ തന്നെ സ്ത്രീ സംവിധായകരാണ് എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ജേതാവായിട്ടുള്ള IFFK ജേതാവായിട്ടുള്ള പ്രശസ്ത സംവിധായകയും അതുപോലെ തന്നെ തിരക്കഥാകൃതുമായിട്ടുള്ള ആൻ ഹ്യൂ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരത്തിന് അർഹയായിട്ടുള്ള പായൽക്കപ്പാട്ടിയുടെ ചിത്രം, അതുപോലെ തന്നെ വളരെയധികം സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ഒട്ടനവധി ചിത്രങ്ങൾ ഇത്തവണ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം കൃത്യമായി ഫീമെയിൽ ഗൈസ് എന്ന പേരിൽ പ്രത്യേകം തിരഞ്ഞെടുത്ത 7 ചിത്രങ്ങൾ തന്നെയാണ് ഇത്തവണ പ്രേക്ഷകരെ സംബന്ധിച്ച്, സിനിമാ പ്രേമികളെ സംബന്ധിച്ച് അവർ കാത്തിരിക്കുന്നത്. അതോടൊപ്പം ഇത്തവണത്തെ നിശാഗന്ധി, അതായത് ഓപ്പൺ ഓഡിറ്റോറിയം, അതായത് മറ്റ് പ്രദർശനശാലകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ രാത്രി സമയത്ത്, പ്രദർശന സമയത്ത് ഏറ്റവും അധികം ആംബിയൻസ്, അതുപോലെ തന്നെ ജനങ്ങൾക്ക്, ഏറ്റവും അധികം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന നിശാഗന്ധിയിൽ ഇത്തവണ മിഡ്നൈറ്റ് ഹൊറർ എന്നതിൽ ഒന്നിലധികം ചിത്രങ്ങൾ തന്നെ ഇത്തവണ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ നൽകുന്നുണ്ട്. എന്തായിരുന്നാലും ഒരുപാട് ജനങ്ങൾ തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരായിക്കോട്ടെ, പല നാനാവിധങ്ങളിലുള്ള പ്രമുഖരൊക്കെ തന്നെ ഇവിടെ ഈ മേളയുമായി ബന്ധപ്പെട്ട് അനുബന്ധിച്ച് സംവദിക്കുകയാണ്. ഇതേക്കുറിച്ചുള്ള എല്ലാ തരത്തിലുള്ള സർപ്രൈസുകളും ഇനി ഒളിഞ്ഞിരിക്കുന്നു. അതൊക്കെ വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ 8 ചലച്ചിത്ര മേളയ്ക്കായുള്ള കാത്തിരിപ്പ് അത് അവസാനിച്ചിരിക്കുന്നു. ആ 8 മേള പൂരം തന്നെയായിരിക്കും ചലച്ചിത്ര ആസ്വാദകരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും അധികം സന്തോഷം നൽകുന്നതും ഏറ്റവും അധികം കാര്യങ്ങൾ സംവദിക്കാനും സുഹൃത്തുക്കൾക്ക് ഒത്തുകൂടാനും ഒന്നിച്ചിരിക്കാനും ആശയങ്ങൾ പങ്കുവയ്ക്കാനുമുള്ള സംവാദങ്ങൾക്കുമുള്ള ഒരു വലിയ അവസരം തന്നെയാണ് ഇതിലൂടെ തുറന്നു നൽകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും തിരുവനന്തപുരത്തെ ഈ ചലച്ചിത്ര മാമാങ്കത്തിലേക്ക് സ്വാഗതം.